ശാസ്ത്രവും പരീക്ഷണവും. പരീക്ഷണങ്ങളുടെ ശാസ്ത്ര ലോകത്തേക്ക് സ്വാഗതം. അളവുകളും യൂണിറ്റുകളും എന്ന ആശയത്തിന്റെ തുടർച്ചയായി മാസ്, സാന്ദ്രത എന്നിവ പരിചയപ്പെടാം. കൂടാതെ ക്ലോറിന്റെ ഉപയോഗത്തെയും നിർമ്മാണത്തെയും കുറിച്ചും പരിചയപ്പെടാം. എന്തെല്ലാം ആവശ്യങ്ങൾക്കായി നാം അളവുകൾ ഉപയോഗിക്കുന്നു? അളവുകൾ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. എന്താണ് മാസ്, എന്താണ് സാന്ദ്രത? നമുക്ക് നോക്കാം. ഒരു വസ്തുവിന്റെ മാസ് നിർണയിച്ചാലോ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണല്ലോ മാസ്. മാസ് അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് കിലോഗ്രാം. കിലോഗ്രാമിനുപരി നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. കിലോഗ്രാമിനേക്കാൾ ചെറുത് മില്ലിഗ്രാം, ഗ്രാം. കിലോഗ്രാമിനേക്കാൾ വലുത് ക്വിന്റൽ, ടൺ. മാസ് നിർണയിക്കാനുള്ള ഒരു ഉപകരണമാണ് നിങ്ങൾ ഇവിടെ കാണുന്ന കോമൺ ബാലൻസ്. കോമൺ ബാലൻസിന് രണ്ട് പാനലുകൾ ഉണ്ട്. ഇടതുവശത്തെ പാനലിൽ മാസ് നിർണയിക്കുന്ന വസ്തുവും വലതുവശത്തെ പാനലിൽ അളവ് പടികളുമാണ് ഇടേണ്ടത്. ഇനി നമുക്ക് ഈ ലോഹക്കട്ടിയുടെ മാസ് നിർണയിക്കാം. അതിനുവേണ്ടി ഈ ഇടതുവശത്തെ പാനലിൽ ഈ ലോഹക്കട്ട ഇടാം. ശേഷം വലതുവശത്ത് അളവ് പടികളും ഇടാം. ആദ്യമേ ഞാൻ 20 ഗ്രാമിന്റെ ഒരു അളവ് പടിയാണ് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? സൂചി വലതുവശത്തേക്ക് ചലിച്ചു. ഇതിനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇടതുവശത്തെ ഭാരം കൂടുതലായതുകൊണ്ടാണ്. ഇനി ഇത് തുലനം ചെയ്യുന്നത് വരെ നമുക്ക് അളവ് പടികൾ ഇടാം. വീണ്ടും ഞാൻ ഒരു 20 ഗ്രാമിന്റെ അളവ് പടിയാണ് ഇടുന്നത്. ഇത് ഇപ്പോഴും തുലനമായിട്ടില്ല. ഇനി നമുക്ക് 2 ഗ്രാമിന്റെ രണ്ട് പടികൾ ഇടാം. ഇത് തുലനമായിട്ടില്ല. ഇനി നമുക്ക് 500 മില്ലിഗ്രാമിന്റെയും 100 മില്ലിഗ്രാമിന്റെയും ഓരോ അളവ് പടികൾ വീതമിടാം. ഇപ്പോഴും ഇത് തുലനമായിട്ടില്ല. ഇനി ഒരു 5 മില്ലിഗ്രാമിന്റെ പടികളും ഇടാം. ഇപ്പോൾ നോക്കൂ, ഈ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് ചലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുലനം ചെയ്തതാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഈ വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് ഈ അളവ് പടികളുടെ തുകയാണ്. ഞാൻ ആദ്യമേ 20 ഗ്രാം പടികളാണ് വെച്ചത്. അപ്പോൾ മൊത്തം 40 ഗ്രാം. പിന്നെ 2 ഗ്രാം വീതം. അപ്പോൾ മൊത്തം 44 ഗ്രാം എന്ന് കിട്ടി. ഇനി നമുക്ക് മില്ലിഗ്രാം ആണ്. 500 ഒരു മില്ലിഗ്രാം, 100 ഒരു മില്ലിഗ്രാം, 5 ഒരു മില്ലിഗ്രാം. അപ്പോൾ മൊത്തം 605 മില്ലിഗ്രാം. അപ്പോൾ ഈ ലോഹക്കട്ടയുടെ മാസ് എന്ന് പറയുമ്പോൾ 44.605 ഗ്രാം എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ലോഹക്കട്ടയുടെ സാന്ദ്രത നിർണയിക്കാം. സാന്ദ്രതയുടെ സമവാക്യം എന്താണ്? അതെ, മാസ് ഭാഗം വ്യാപ്തം, അല്ലെങ്കിൽ ഡെൻസിറ്റി ഈക്വൽസ് ടു മാസ് ബൈ വോളിയം.
ആദ്യമേ തന്നെ നമ്മൾ ഈ ലോഹക്കട്ടിയുടെ മാസ് നിർണയിച്ചിരുന്നു. എത്രയാണത്? അതെ, 44.605 ഗ്രാം. ഇനി നമുക്ക് വ്യാപ്തം നിർണയിക്കാൻ വേണ്ടി ഒരു ഓവർഫ്ലോയിങ് ജാർ, ഒരു കളക്ടിങ് ജാർ, പിന്നെ ഈ മാസ് നിർണയിച്ച ലോഹക്കട്ടിയും ആവശ്യമാണ്. ഇനി നമുക്ക് ഈ ലോഹക്കട്ട ഈ ഓവർഫ്ലോയിങ് ജാറിലേക്ക് ഇട്ടു നോക്കാം. ഇനി ഇത് നമുക്ക് വെയിങ് മെഷീൻ വെച്ച് അളന്ന് നോക്കാം. ഇപ്പോൾ ഇത് 100 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തമാണ് 100 cm³. ഇനി നമുക്ക് ഇതിൻ്റെ സാന്ദ്രത കണ്ടുപിടിക്കാൻ വേണ്ടി മാസേ ഭാഗം വ്യാപ്തം എന്ന് ചെയ്തു നോക്കാം. ലോഹക്കട്ടയുടെ മാസ് എന്ന് പറയുന്നത് 44.605 ഗ്രാം ആണ്. ലോഹക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് 100 cm³ ആണ്. അപ്പോൾ സാന്ദ്രത കാണാൻ മാസ്, അതായത് 44.605 ഭാഗം വ്യാപ്തം, അതായത് 100. അപ്പോൾ നമുക്ക് 0.44605 g/cm³ എന്ന് കിട്ടും. ഇതാണ് ഈ ലോഹക്കട്ടയുടെ സാന്ദ്രത എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു പരീക്ഷണത്തിലേക്ക് കടന്നാലോ. ജലത്തിൽ നാം ഇടുന്ന വസ്തു ജലത്തിൻ്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണെങ്കിൽ അത് താഴും. അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ജലം നിറച്ച ബീക്കർ, ഒരു മുട്ട. ഈ ജലം നിറച്ച ബീക്കറിൽ ഞാൻ ഈ മുട്ട ഇടാൻ പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ മുട്ട ജലത്തിന്റെ അടിഭാഗത്തായി കിടക്കുന്നു. ഇതിനുള്ള കാരണം എന്താണെന്ന് അറിയാവോ? ജലത്തിന്റെ സാന്ദ്രതയേക്കാൾ മുട്ടയുടെ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് താഴ്ന്നു കിടക്കുന്നത്. ഇനി നമുക്ക് ജലത്തിനകത്ത് പരമാവധി ഉപ്പ് ലയിപ്പിച്ച് ജലത്തിന്റെ പൂരിത ലായനി അഥവാ സാറ്റുറേറ്റഡ് സൊല്യൂഷൻ നിർമ്മിച്ച ശേഷം മുട്ടയിട്ട് നോക്കിയാലോ. ഇതാണ് ഉപ്പ് ലായനി. ഇനി ഈ മുട്ട ഇതിലേക്ക് ഇട്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? മുട്ട പ്ലവനം ചെയ്യുന്നു. ഇതിനുള്ള കാരണം എന്താണെന്ന് അറിയാവോ? ഉപ്പ് വെള്ളത്തിന്റെ സാന്ദ്രതയേക്കാൾ മുട്ടയുടെ സാന്ദ്രത കുറവാണ്. അതുകൊണ്ടാണ് ഇതിൽ പ്ലവനം ചെയ്യുന്നത്. ഇനി നമുക്ക് ശുദ്ധജലത്തിന് ഒരു നിറവും ഉപ്പ് ലായനിക്ക് മറ്റൊരു നിറവും കൊടുത്തു നോക്കാം. ഇതാണ് ഉപ്പ് ലായനി. ഇത് സാധാ ജലവും. ഇനി നമുക്ക് ഈ ഉപ്പ് ലായനി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഈ മുട്ട ഇട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ മുട്ട ഇതിൻ്റെ മേൽ ഭാഗത്ത് കിടക്കുന്നത്. ഇനി പതുക്കെ ഈ ജലം ഇതിൻ്റെ മീതെ ഒഴിക്കാം.
നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? മുട്ട ഉപ്പ് ലായനിയുടെയും ജലത്തിന്റെയും മധ്യഭാഗത്തായിട്ട് നിലകൊള്ളുന്നു. ഇതിനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഉപ്പ് ലായനിയുടെ സാന്ദ്രതയേക്കാൾ മുട്ടയുടെ സാന്ദ്രത കുറവാണ്, എന്നാൽ ജലത്തിന്റെ സാന്ദ്രതയേക്കാൾ മുട്ടയുടെ സാന്ദ്രത കൂടുതലാണ്. ഇതാണ് ഇതിനുള്ള കാരണം. ഇത് സാന്ദ്രതയുടെ വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. നമുക്ക് യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പരിഗണിക്കാം. യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായി ചെറിയ അക്ഷരങ്ങളാണ്. ഉദാഹരണമായി മീറ്ററിന് എം, സെക്കൻഡിന് എസ്, കിലോഗ്രാമിന് കെ ജി, ഗ്രാമിന് ജി. എന്നാൽ ചില യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ ക്യാപിറ്റൽ അക്ഷരം ഉപയോഗിച്ച് എഴുതാറുണ്ട്. ഉദാഹരണമായി വോൾട്ട് ക്യാപിറ്റൽ വി, പാസ്കൽ ക്യാപിറ്റൽ പി എ, ന്യൂട്ടൺ ക്യാപിറ്റൽ എൻ. ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ യൂണിറ്റായി ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ആദ്യ അക്ഷരം മാത്രം ക്യാപിറ്റൽ ലെറ്ററായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുഴുവൻ വാക്കും സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് എഴുതുക. ഉദാഹരണമായി ന്യൂട്ടൺ, കെൽവിൻ, വോൾട്ട്. യൂണിറ്റുകൾക്ക് ഒരിക്കലും ബഹുവചനം പാടില്ല. അതുപോലെ യൂണിറ്റ് എഴുതിയ ശേഷം കുത്തിടരുത്. വാക്കും പ്രതീകവും തമ്മിൽ കലർത്തരുത്. വ്യുൽപ്പന്ന യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ രണ്ട് യൂണിറ്റുകൾക്കിടയിൽ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു കുത്ത് ഇടണം. ഉദാഹരണം എൻ സ്പേസ് എം അല്ലെങ്കിൽ എൻ ഡോട്ട് എം. രണ്ട് യൂണിറ്റുകൾ കലർത്തരുത്. ഉദാഹരണമായി ഒരു മീറ്റർ 25 സെന്റിമീറ്റർ എന്നത് തെറ്റ്, 1.25 മീറ്റർ എന്നത് ശരി. ജലശുദ്ധീകരണത്തിന് ബ്ലീച്ചിംഗ് പൗഡർ ചേർക്കുന്നത് കണ്ടിട്ടില്ലേ? ബ്ലീച്ചിംഗ് പൗഡറിന്റെ ഗന്ധം നമുക്ക് പരിചിതമാണ്. ബ്ലീച്ചിംഗ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമായ ക്ലോറിന്റെ ഗന്ധമാണത്. ഇനി നമുക്ക് ക്ലോറിന്റെ ഉപയോഗവും നിർമ്മാണവും പരിചയപ്പെടാം. ഒന്നാം ലോകയുദ്ധകാലത്ത് ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങളിൽ പ്രധാനം ക്ലോറിൻ വാതകമായിരുന്നു. രാസായുധ പ്രയോഗത്തിലൂടെ അന്ന് ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് മാരകമായി പരിക്കേറ്റു. എന്നാൽ ഇന്ന് ക്ലോറിൻ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന അണുനാശിനികളിൽ പ്രധാനപ്പെട്ടതാണ്. നിരവധി ക്ലോറിൻ സംയുക്തങ്ങൾ നാം ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് തുടങ്ങിയവ നമുക്ക് പരിചയമുള്ള ക്ലോറിൻ സംയുക്തങ്ങളാണ്. പ്രകൃതിയിൽ ക്ലോറിൻ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. ക്ലോറിന്റെ ഉയർന്ന രാസപ്രവർത്തന ശേഷിയാണ് ഇതിന് കാരണം. കാൾ വില്യം ഷീലെ എന്ന ശാസ്ത്രജ്ഞനാണ് ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത്. എന്നാൽ അതൊരു മൂലകമാണെന്ന് അന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. 1810 ഹംഫ്രി ഡേവിയാണ് ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത്. പച്ചകലർന്ന മഞ്ഞ എന്നർത്ഥം വരുന്ന ക്ലോറോസ് എന്ന പദത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന പേര് ലഭിച്ചത്. ക്ലോറിന്റെ ചില സവിശേഷതകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ക്ലോറിന്റെ നിർമ്മാണം നിരീക്ഷിച്ചാലോ? പരീക്ഷണശാലയിൽ ക്ലോറ് നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ പരിചയപ്പെട്ടാലോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സൾഫ്യൂരിക് ആസിഡ്, ഗാഡ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ജലം. ഇനി ആവശ്യമായ ഉപകരണങ്ങൾ നോക്കാം. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, കോണിക്കൽ ഫ്ലാസ്ക്, ഗ്ലാസ് ട്യൂബ്, കോർക്ക്,
തിസിൽ ഫണൽ, സ്പിരിറ്റ് ലാമ്പ് തുടങ്ങിയവ. ആദ്യം ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ ആവശ്യത്തിന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുന്നു. ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനെ ഒരു സ്റ്റാൻഡുമായി ഘടിപ്പിക്കുന്നു. ഇനി ഒരു ഡബിൾ ഹോൾഡ് കോർക്ക് എടുക്കാം. ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനെ അടച്ചു വയ്ക്കുന്നു. ഇനി ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ആവശ്യത്തിന് ജലം എടുക്കുന്നു. ഈ കോണിക്കൽ ഫ്ലാസ്കിനെ ഒരു കോർക്ക് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനെയും കോണിക്കൽ ഫ്ലാസ്കിനെയും ഒരു ഗ്ലാസ് ട്യൂബ് വഴി ബന്ധിപ്പിക്കുന്നു. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഇരിക്കുന്ന കോണിക്കൽ ഫ്ലാസ്കും ഗ്യാസ് ജാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി തിസിൽ ഫണൽ എടുത്ത് റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് ബന്ധിപ്പിക്കുന്നു. ഇനി അല്പം ഗാഡ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. ഗാഡ ആസിഡുകൾ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അധ്യാപകരുടെ സഹായത്താൽ ആസിഡുകൾ കൈകാര്യം ചെയ്യുക. ഗാഡ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ തിസിൽ ഫണലിലൂടെ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് ഒഴിക്കുന്നു. ഇനി ഒരു സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ ഇരിക്കുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുന്നു. ഈ ക്ലോറിൻ വാതകത്തെ ജലത്തിലൂടെ കടത്തിവിടുന്നു. ക്ലോറിൻ വാതകത്തെ എന്തിനാണ് ജലത്തിലൂടെ കടത്തിവിടുന്നത്? ഗാഡ ഹൈഡ്രോക്ലോറിക് ആസിഡിന് ബാഷ്പീകരണ ശീലമുള്ളതിനാൽ ക്ലോറിൻ വാതകത്തോടൊപ്പം പുറത്തു വരുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പത്തെ ജലത്തിൽ ലയിപ്പിച്ച് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കോണിക്കൽ ഫ്ലാസ്കിൽ നിന്നും പുറത്തു വന്ന ക്ലോറിൻ വാതകത്തെ സൾഫ്യൂരിക് ആസിലൂടെ കടത്തിവിടുന്നു. ക്ലോറിൻ വാതകത്തെ എന്തിനാണ് സൾഫ്യൂരിക് ആസിലൂടെ കടത്തിവിടുന്നത്? സൾഫ്യൂരിക് ആസിഡ് ഒരു ശോഷകാരകമാണ്. അതിനാൽ ക്ലോറിൻ വാതകത്തെ സൾഫ്യൂരിക് ആസിലൂടെ കടത്തിവിടുമ്പോൾ ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തെ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കുന്നു.
ഈ ക്ലോറിൻ വാതകത്തെ ഗ്യാസ് ജാറിൽ ശേഖരിക്കുന്നു. ഈ ക്ലോറിൻ വാതകത്തിന് പച്ച കലർന്ന മഞ്ഞ നിറമായിരിക്കും. ഇതിന്റെ സാന്ദ്രത വായുവിനേക്കാൾ കൂടുതലാണ്. രൂക്ഷഗന്ധവും ഉണ്ടായിരിക്കും. ക്ലോറിന്റെ ബ്ലീച്ചിംഗ് പ്രവർത്തനം കാണാനായി ക്ലോറിൻ അടങ്ങിയ ഗ്യാസ് ജാറിലേക്ക് നിറമുള്ള പൂവ് നനച്ച ശേഷം നിക്ഷേപിക്കാം. നിങ്ങൾ എന്ത് മാറ്റമാണ് നിരീക്ഷിച്ചത്? ഈ നിറമുള്ള പൂവിന്റെ നിറമില്ലാതാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്ലോറിൻ വാതകത്തിന് നിറമുള്ള വസ്തുക്കളെ ബ്ലീച്ച് ചെയ്ത് നിറമില്ലാതാക്കാനുള്ള കഴിവുണ്ട്. കോട്ടൺ വസ്ത്ര നിർമ്മാണത്തിന് തുണികളെ ബ്ലീച്ച് ചെയ്യുന്നതിനും ക്ലോറിൻ ഉപയോഗിക്കുന്നു. പദാർത്ഥങ്ങളെ ഓക്സീകരിച്ചാണ് ക്ലോറിൻ ബ്ലീച്ചിംഗ് പ്രവർത്തനം നടത്തുന്നത്. ക്ലോറിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ബ്ലീച്ചിങ്ങിന്, കീടനാശിനി നിർമ്മിക്കുന്നതിന്, തുണികളിലെയും മറ്റും കറ കളയുന്നതിന്, ജലശുദ്ധീകരണത്തിന്, ബ്ലീച്ചിംഗ് പൗഡർ നിർമ്മാണത്തിന് എന്നിവയ്ക്ക് ക്ലോറിൻ ഉപയോഗിക്കുന്നു. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിംഗ് പൗഡർ നിർമ്മിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കുള്ള ക്ലോറിൻ സ്രോതസ്സായി ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിക്കുന്നു. അളവുകളും യൂണിറ്റുകളും എന്ന ആശയത്തിന്റെ തുടർച്ചയായി മാസ്, സാന്ദ്രത എന്നിവ നാം പരിചയപ്പെട്ടു. കൂടാതെ ക്ലോറിന്റെ നിർമ്മാണവും ഉപയോഗവും നാം നിരീക്ഷിച്ചു. ഇന്നത്തെ ശാസ്ത്രവും പരീക്ഷണവും ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയുള്ള ശാസ്ത്ര പരീക്ഷണങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.